ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ ചൈനീസ് പ്രസിഡന്റും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും ചർച്ച നടത്തി. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഷീ ജിൻപിങ്ങിനെ കണ്ടു. കശ്മീർ വിഷയം ചർച്ചയായെന്ന് ഇരു രാജ്യങ്ങളും പ്രസ്താവന നടത്തി. അതേസമയം ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാകിസ്ഥാന് പരോക്ഷ മുന്നറിയിപ്പാണ് നൽകിയത്. അവശ്യ വസ്തുക്കളുടെ നീക്കം ഒരു രാജ്യവും തടസ്സപ്പെടുത്തരുത് എന്ന് മോദി ഉച്ചകോടിയിൽ പറഞ്ഞു. ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിലെ പ്രസംഗത്തിൽ ഉക്രൈനിലെ സംഘർഷവും കോവിഡും അവശ്യ വസ്തുക്കളുടെ ക്ഷാമത്തിനിടയാക്കുന്നു എന്ന് നരേന്ദ്രമോദി ചൂണ്ടിക്കാട്ടി. അവശ്യ വസ്തുക്കളുടെ വിതരണത്തിന് തടസ്സമുണ്ട്. പാകിസ്ഥാൻ ഇന്ത്യയിലേക്കുള്ള ചരക്കുനീക്കം തടയുന്ന സാഹചര്യത്തിലാണ് രാജ്യങ്ങൾ ഇത്തരം നിലപാട് സ്വീകരിക്കരുത് എന്ന് മോദി വ്യക്തമാക്കിയത്. എന്നാൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായുള്ള ചർച്ച നടന്നതായി ഇതുവരെ അറിയിപ്പില്ല. അടുത്ത ഷാങ്ഹായ് സഹകരണ ഉച്ചകോടി നടത്താൻ ഇന്ത്യയ്ക്ക് എല്ലാ പിന്തുണയും നൽകുമെന്നാണ് ഉച്ചകോടിയിൽ ഷീ ജിൻപിങ് പറഞ്ഞത്. എന്നാൽ അതിലെ സാഹചര്യം ഉന്നതതലത്തിൽ ചർച്ച ചെയ്യാൻ ചൈന തയ്യാറല്ല എന്ന സൂചനയാണ് ഉച്ചകോടിയിൽ നിന്നും കിട്ടുന്നത്. ഷാങ്ഹായ് കോർപ്പറേഷൻ സമ്മിറ്റിൽ അധ്യക്ഷസ്ഥാനം ഇന്ത്യ ഉച്ചകോടിയിൽ ഏറ്റെടുത്തു. തുർക്കി പ്രസിഡന്റുമായി ഉച്ചകോടിക്കിടെ നരേന്ദ്രമോദി ചർച്ചകളും നടത്തി. ഉസ്ബെക്കിസ്ഥാനിലെ സമർഖാണ്ടിൽ വ്യാഴാഴ്ചയായിരുന്നു ഷാങ്ഹായ് ഉച്ചകോടിക്ക് തുടക്കമായത്. 2001 ജൂണിൽ ഷാങ്ഹായിൽ ആരംഭിച്ച ഉച്ചകോടിക്ക് ചൈന, കസാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, റഷ്യ, താജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ എന്നിവയുൾപ്പെടെ 8 മുഴുവൻ അംഗങ്ങളുമുണ്ട്. 2017 ഇന്ത്യയും പാകിസ്ഥാനും പൂർണ്ണ അംഗങ്ങളായി ചേർന്നു. 8 രാജ്യങ്ങളുള്ള ഷാങ്ഹായ് സഹകരണ സംഘടനയിൽ ഇറാനെ കൂടി അംഗരാജ്യമാക്കാൻ ഉച്ചകോടി തീരുമാനിച്ചു. അയൽ രാജ്യങ്ങൾ ലോകശക്തിയായി കുതിക്കുമ്പോൾ പാകിസ്ഥാൻ പട്ടിണിയിൽ മുങ്ങിത്താഴുകയാണെന്ന് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പറഞ്ഞു. എപ്പോഴും കടമായി പണം ചോദിക്കുന്ന രാജ്യമായാണ് പാകിസ്ഥാനെ സൌഹൃദ രാജ്യങ്ങൾ പോലും കാണുന്നത്. അയൽ രാജ്യങ്ങൾ വളരെ വലിയ മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കുമ്പോൾ കണ്ടുനിൽക്കാനേ പാകിസ്ഥാനാകുന്നുള്ളൂ എന്ന് ഇന്ത്യയുടെ പേര് പരാമർശിക്കാതെ അദ്ദേഹം പറഞ്ഞു. ഇന്ന് ഏതെങ്കിലും സൌഹൃദ രാജ്യത്തിലേക്ക് പാകിസ്ഥാൻ പ്രതിനിധികൾ പോവുകയോ ഫോൺ കോൾ ചെയ്യുകയോ ചെയ്താൽ പണത്തിനായി യാചിക്കാനെത്തിയവരെന്നാണ് ലോകം പറയുന്നത്. 75 വർഷങ്ങൾക്കിപ്പുറം പാകിസ്ഥാൻ എവിടെയാണ് നിൽക്കുന്നത്? ചെറുകിട രാജ്യങ്ങൾ വരെ പാകിസ്ഥാനെ മറികടന്നെന്നും അദ്ദേഹം ലോയേഴ്സ് കൺവെൻഷനിൽ സംസാരിക്കുമ്പോൾ പറഞ്ഞു. പാകിസ്ഥാനിൽ അതിവേഗത്തിൽ കുതിക്കുന്ന പണപ്പെരുപ്പത്തിന് ഇമ്രാൻഖാൻ സർക്കാരാണ് കാരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. IMFമായുള്ള കരാർ ഇമ്രാൻഖാൻ സർക്കാർ ലംഘിച്ചെന്നും അദ്ദേഹം പറഞ്ഞു. നേരത്തെ മുതൽ ഇന്ത്യയുമായി ചങ്ങാത്തം സ്ഥാപിക്കണമെന്ന നിലപാടുള്ള വ്യക്തിയാണ് ഷഹബാസ് ഷെരീഫ്. ഇന്ത്യയുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള താൽപര്യം പരസ്യമായി അദ്ദേഹം തുറന്നു പറഞ്ഞിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് യുദ്ധമല്ല മറിച്ച് ചർച്ചകളാണ് മാർഗമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള കൗമുദി.